പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻസ്പയർ സ്കോളർഷിപ്പിന് 2023 നവംബർ 9 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തു അർഹരാകുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം 80,000 രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതാണ്. പല കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എങ്കിലും ഈ വർഷം ഇതുവരെയും പല പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളിലേക്കുമുള്ള അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പല സ്കോളർഷിപ്പുകളുടെയും അപ്ലിക്കേഷൻ ആരംഭിക്കുന്ന മുറയ്ക്ക് ഈ ഒരു ചാനൽ വഴി അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ അഥവാ ഇൻസ്പയർ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഈ വർഷം +2 പാസ്സായ, അതായത് 2023 +2 പാസ്സായ ഈ സ്ക്രീനിൽ കാണുന്ന കോഴ്സുകൾക്ക് 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. കൂടാതെ അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ മികച്ച +2 സ്കോറുള്ള 1% വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷം കേരള +2 98.08 സ്കോറിന് മുകളിലുള്ള ടോട്ടൽ സ്കോറിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നത്. ഈ സബ്ജക്റ്റുകളിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അർഹരാകുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി 5 വർഷം വരെ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതായത് PG പഠിക്കുന്ന സമയത്തും സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. +2 തലത്തിലെ ഉയർന്ന റാങ്കിന് പകരം ഈ വർഷം JE, NEET അതുപോലെ NTSC തുടങ്ങിയവയിൽ ഉയർന്ന റാങ്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരും നേരത്തെ പറഞ്ഞ കോഴ്സുകൾക്ക് പഠിക്കുന്നവർ ആയിരിക്കണം. എല്ലാ വിഭാഗത്തിലും ഏത് മത ജാതീയ വിഭാഗത്തിൽ വരുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ കുടുംബ വാർഷിക വരുമാന പരിധിയില്ല, എത്ര വരുമാനമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്കോളർഷിപ്പിന് അർഹരാകുന്നവർക്ക് മാസം 5,000 രൂപയും കൂടാതെ ഓരോ വർഷവും സ്കോളർഷിപ്പിലേക്ക് 20,000 രൂപയും ലഭിക്കും. അങ്ങനെയാണ് ടോട്ടൽ 80,000 രൂപ ലഭിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ 4ാമതായി നൽകിയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റ് ഫോം എന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് സൈൻ ചെയ്ത് സീൽ ചെയ്ത് വാങ്ങി ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ്. ഈ വർഷത്തെ എൻഡോഴ്സ്മെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് വെബ്സൈറ്റിലെ അനൗൺസ്മെൻറ്റ് സെക്ഷനിൽ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അത് ലഭ്യമായിട്ടില്ല. അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് സ്കോളർഷിപ്പിന് സാധ്യതയുള്ളവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. അവരോട് ബാങ്ക് ഡീറ്റെയിൽസുകളും മറ്റും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നീടാണ് സ്കോളർഷിപ്പിന് അർഹരായവരുടെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നവർ ഫ്രീക്വൻ്റായിട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾ നൽകുന്ന മെയിൽ ഐഡിയും ഫോൺ നമ്പറുമെല്ലാം കൃത്യമായിട്ടുള്ളത് തന്നെ ആകേണ്ടതാണ്. അതെല്ലാം നിങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ഉചിതമായി. അപ്ലിക്കേഷൻ വെബ്സൈറ്റിൻ്റെ ആദ്യ പേജാണ് നിങ്ങൾ കാണുന്നത്. അപ്ലിക്കേഷൻ പൂർത്തിയായ ശേഷം ഇതിൻ്റെ പ്രിൻ്റൗട്ട് ഒന്നും നിങ്ങൾ സെൻഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ അപേക്ഷ നൽകാൻ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അപ്ലിക്കേഷനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.